പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. 1948 മുതൽ വിഭജിത ഇന്ത്യയിൽ നിയമപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലോ വിധ്വംസക പ്രവർത്തനങ്ങളിലോ ആളുകൾക്കിടയിൽ പരസ്പര വിദ്വേഷവും വൈരവും ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചുള്ള നിയമവ്യവസ്ഥ ഈ ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്ന മനുഷ്യനിർമ്മിതങ്ങളായ ഇതര വ്യവസ്ഥകളെക്കാൾ മികച്ചതും ജനോപകാരപ്രദവുമായ ഒരു വ്യവസ്ഥയായ ഇസ്ലാമിനെ അതൊരു വ്യവസ്ഥയായി ഈ ലോകത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ പ്രവർത്തനങ്ങളോ നിയമപരമല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിട്ടുള്ളതായി ഇന്നേ വരെ ആർക്കും തെളിയിക്കാൻ സാധ്യമായിട്ടുമില്ല. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വളരെ സൗഹൃദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന രണ്ട് വിഭാഗമായിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. എന്നാൽ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിങ്ങളോടുള്ള അകാരണമായ ഒരു വിദ്വേഷം നിലനിൽക്കുന്നുണ്ട്. ഇല്ലാത്ത ലവ് ജിഹാദ് പറഞ്ഞ്, ഇല്ലാത്ത നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ്, ഇല്ലാത്ത ഒരുപാട് ദുരാരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വരികയും അത് വലിയ വിദ്വേഷമായി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കച്ചകെട്ടിയിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കാസ എന്ന് പറയുന്ന ഒരു സംഘടന. ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൺഡേ ശാലോം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ സംഘടന അവരുടെ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാൽ നടത്തപ്പെടുന്ന റോഷ്നി പ്രിന്റേഴ്സിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാസയുടെ ദേശീയ കോർഡിനേറ്ററാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഡിക്സൺ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സൺഡേ ശാലോമിന്റെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. അതിൽ അദ്ദേഹം ഉയർത്തുന്ന ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ അറിയില്ലേ എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആമുഖമായി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ സംഘപരിവാർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് മുസ്ലിങ്ങളെയും രണ്ടാമത്തേത് ക്രിസ്ത്യാനികളെയുമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ അർത്ഥത്തിൽ ഒരേ തരം നോവനുഭവിക്കുന്നവരാണ്. ഒരേ തരത്തിലുള്ള ഭീഷണിയാണ് രണ്ടു കൂട്ടർക്കും ഉള്ളത്. എന്നാൽ ഈ രണ്ടാമത്തെ വിഭാഗമായ ക്രിസ്ത്യാനികൾ സംഘപരിവാറിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്താൽ അവർ സ്വയം രക്ഷപ്പെടുമെന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അവരിപ്പോൾ തുടർന്നു പോരുന്ന ഈ നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏതായാലും തങ്ങൾ കടിക്കുന്ന പാമ്പിനെയാണ് വില കൊടുത്ത് വാങ്ങുന്നത് എന്നറിയാത്തവരായിരിക്കാൻ സാധ്യതയില്ല അതിന്റെ ആളുകൾ. പക്ഷേ എന്തൊക്കെയോ താല്പര്യങ്ങളുടെ ഫലമായി അവർ ഇപ്പോൾ സംഘപരിവാറിന്റെ ആലയിൽ കയറി നിൽക്കുകയും എന്നിട്ട് തുല്യ വേബതു പേറുന്ന രണ്ട് വിഭാഗങ്ങൾ അവർ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം അവർ തമ്മിൽ ശാസ്ത്രം ഉണ്ടാക്കുകയും ഭിന്നിപ്പുണ്ടാക്കുകയും അകൽച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന ദാരുണമായ വേദനാജനകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരം അകൽച്ചയുണ്ടാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തരത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടില്ല. ഈ പ്രചരിക്കപ്പെടുന്ന ഓഡിയോ കാസയുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഈ ഓഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ശാലോം അല്ലേ ഇത്? അതെ അതെല്ലോ. ആ, ഞാൻ കാസ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആണ്, അതിന്റെ നാഷണൽ ഓർഗനൈസർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ വിളിച്ചത്, സാറിന്റെ പേരെന്താണ്? അച്ഛനാണോ?
ഫൈൻ ഓക്കെ. ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ശാലോമേ അപ്പൊ ഞാനും എന്റെ വീട്ടിലൊക്കെ വരുത്തുന്നതാണ്. അപ്പം അത് പ്രിന്റ് ചെയ്യുന്നത് റോഷ്നി എന്ന് പറഞ്ഞിട്ടൊരു പ്രിന്റേഴ്സിലാണല്ലോ, റോഷ്നി പ്രിന്റേഴ്സ് നമ്മുടെ കോഴിക്കോട് അല്ലേ. അത് ഞങ്ങൾ നമ്മുടെ അന്വേഷണത്തിലേക്ക് ഇതറിഞ്ഞത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രസ്സാണ്, പ്രിന്റിംഗ് പ്രസ്സാണ്. ശരിയല്ലേ? ഓരോ കാലത്ത് മാറി മാറിയാണ് പല സ്ഥലത്തുനിന്ന് പ്രിന്റ് ചെയ്യുന്നത്. ഇന്ന സ്ഥലം എന്നങ്ങനെയില്ല, നമ്മള് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ശാലോം ടൈംസ് മാസിക പ്രിന്റ് ചെയ്ത് എറണാകുളത്ത് നിന്നാണ്. ഓക്കെ, നമുക്ക് ഓരോ സ്ഥലം പല സ്ഥലത്താണ്, കാരണം നമുക്ക് സ്വന്തമായിട്ട് പ്രസ് ഇല്ല. അല്ല, അത് അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ അത് അങ്ങനെയല്ല, ഇതിനെ കാണേണ്ടത് അങ്ങനെയല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറഞ്ഞാല് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാലോ, ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അപ്പോ അങ്ങനെ ഒരു സ്ഥാപനത്തിന് നമ്മൾ ബിസിനസ് കൊടുക്കുന്നതിലൂടെ എന്താണ് അത് സംഭവിക്കുന്നത്? നമ്മളുടെ ഒരു പ്രോഫിറ്റ്, ക്രിസ്ത്യാനികൾ, പാവപ്പെട്ട ക്രിസ്ത്യാനികൾ നമ്മുടെ മാഗസീനോ അല്ലെങ്കിൽ ഇത് മേടിക്കുമ്പോൾ നമുക്ക് തരുന്ന, നമ്മുടെ ശാലോമിന് തരുന്നതിന്റെ ഒരു കോൺട്രിബ്യൂഷന്റെ ഒരു എമൗണ്ട് അവരുടെ ആശയ പ്രചരണത്തിനും അവരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ പൈസ കൊടുക്കുകയാണ് നമ്മൾ. ശരിയല്ലേ? സഭക്ക് 50-ലധികം എല്ലാ കോൺഗ്രിഗേഷൻ എടുത്താലും സഭക്ക് നേരിട്ടുമായിട്ട് കേരളത്തിൽ തന്നെ 50-ലധികം പ്രസ്സുകളുണ്ട്. നമ്മളല്ലേ ഇതിന്റെ പരിപാടി അച്ചടി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സഭയുടെ വക്താക്കള് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല പ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത എക്സ്ക്യൂസുകളാണ് അത്. നമ്മളുടെ സ്ഥാപനങ്ങൾ നിലവിലുള്ളപ്പോൾ നമുക്ക് തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മുടെ അച്ഛന്മാരുമായിട്ട് നമ്മുടെ ഈ പ്രസ് നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്യാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ചുമ്മാ കൊണ്ടുപോയിട്ട് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് കാസയ്ക്ക്. അപ്പൊ എറണാകുളത്തുനിന്നാണ്. അപ്പൊ എനിക്കിത് ഒന്ന് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് പുന്നത്ര ബ്രദറിന്റെ നമ്പർ ഒന്ന് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ആരാണ്? ഞങ്ങൾ നോക്കിയപ്പോ ഒരു ജെയ്മോനാണ് അതിന്റെ എഡിറ്റർ ഇൻ ചീഫ്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ഇത് ഈ വിഷയം സംസാരിക്കേണ്ടത്. നമുക്കിത് ഞങ്ങളല്ലെങ്കിൽ അത് വേറെ രീതിയിൽ അത് ടേക്കപ്പ് ചെയ്യും. കാരണം എന്താണ് വെച്ചാൽ നമ്മള് ഞങ്ങൾ കാസ നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അറിയാലോ. നമുക്ക് ഇന്നിപ്പോ നമ്മള് അനുഭവിച്ച വിശ്വാസ സ്വാതന്ത്ര്യം, നമ്മുടെ അപ്പാപ്പന്മാരും നമ്മളും അനുഭവിച്ച വിശ്വാസ സ്വാതന്ത്ര്യം എല്ലാം നാളെ നമ്മുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്, അല്ലാണ്ട് നമുക്ക് ഇവിടെ ആരെ ഓടിക്കാനോ പിടിക്കാനോ ഒന്നിനോ അങ്ങനെയൊന്നും അല്ല. നമുക്ക് എന്ത് സ്വാതന്ത്ര്യം, നമുക്ക് ഇവിടെ വിശ്വാസ സ്വാതന്ത്ര്യം, അതിൽ മുന്നോട്ട് പോകണം. അപ്പൊ അതിന്റെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഭയുടെ സമുദായത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫേവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പൈസ കിട്ടുമെങ്കിൽ എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ചർച്ചിനെയല്ല നമുക്ക് ആവശ്യം. നമുക്കാവശ്യം നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാകുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും അല്ലെങ്കിൽ അൽമായ ജനത്തിനെയാണ് ആവശ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വൈദികർക്ക് വേണ്ടി നമ്മുടെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അത് വേറൊന്നും നമുക്കൊരു സ്വാർത്ഥ താല്പര്യം ഇല്ലല്ലോ, ഒന്നും നേടാനും അല്ല. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം, നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ യഥാർത്ഥ മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തപ്പോഴത്തേക്കും ഇത് ജമാഅത്തെ ഇസ്ലാമി, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ മെയിൻ ഓർഗനൈസേഷൻ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു പ്രസ്സിൽ നമ്മളുടെ ഒരു ഇത്, അതും ഇത്രയും സർക്കുലേഷനുള്ള ഒരു സംഭവം അടിക്കുമ്പോൾ അവർക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം ഓരോ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും. ശരിയല്ലേ ബ്രദറെ? അല്ലാതെ ബ്രദറെ പറഞ്ഞ വിഷയം കറക്റ്റ് ആണ്, ഇങ്ങനെ ശ്രദ്ധയിലപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയാം എന്താ കാരണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മളത് ആ ഒരു സെൻസിൽ അങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റ് ആണ് ഈ പറഞ്ഞത്. പക്ഷെ ഈ പ്രശ്നങ്ങളിൽ തന്നെ ഇതേ പ്രശ്നം തന്നെയാണ് കോഴിക്കോട് ദീപിക അടിക്കുന്നത്. അല്ല, അതേപോലെ നേരെ തിരിച്ച് കണ്ണൂര് ദീപികയുടെ പ്രസിലാണ് ഈ മാധ്യമം അടിക്കുന്നത്. അല്ല, ദീപികനെ പോലെ അല്ല നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. ദീപിക സഭയുടെ പത്രമാണ് എങ്കിൽ കൂടി ദീപിക ക്രിസ്ത്യാനി മാത്രമല്ല വായിക്കുന്നത്. അത് ദീപികക്ക് ഇപ്പൊ എന്തോരം സർക്കുലേഷൻ ഞങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തിലൂടെ കൂടിയിട്ടുണ്ടെന്ന് ദീപികക്ക് അറിയാം. അപ്പം നമ്മള് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നല്ല പറഞ്ഞത്, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഞങ്ങൾ പിന്നെ ആലോചിക്കുന്നത്. മനസ്സിലായ? ഇവിടെ ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താനോ ഒന്നിനും ഒരു ഉപദ്രവത്തിനോ ഒന്നും വരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ചതി സമൂഹത്തിന്റെ ഉള്ളിൽ നടക്കുമ്പോ അതും ബെന്നി പുന്നത്ര ബ്രദർ നമ്മളെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആത്മീയ നേതാവാണ്. അദ്ദേഹത്തൊക്കെ ഇതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ 10 രൂപ 10 രൂപ കൂടുതൽ നമ്മുടെ അച്ഛന്മാരുടെ പ്രസ്സിൽ കൊണ്ടേ കൊടുക്കുന്നേ, എന്നിട്ട് 2 രൂപ നമ്മുടെ വിശ്വാസികളുടെ നിന്ന് കൂടുതൽ ഒഴിക്ക്. ഇപ്പൊ ഏറ്റവും വലിയ സംഭവം എന്നാ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പരീസ് അബൂബക്കറിനെ നമ്മുടെ ദീപിക പത്രം കൊണ്ട് വിറ്റപ്പോഴത്തേക്കും 5.5 കോടി രൂപ ധനനഷ്ടം വന്നപ്പോ ആരെ എടുത്തു കൊടുത്തത് തിരിച്ച്?
തിരിച്ചു മേടിക്കാനായിട്ട് ഈ പറഞ്ഞ വിശ്വാസികളല്ലേ കൊടുത്തത്. അപ്പൊ വിശ്വാസികൾ എന്തിനും തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കാനായിട്ട്. പക്ഷെ സത്യത്തിന്റെ കൂടെ നിന്ന് സത്യപ്രചരണം നടത്തണം, സത്യത്തിന് വേണ്ടി വാദിക്കണം, നിലനിൽക്കണം സഭ. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നാളെ നിങ്ങൾ പറയണേ സൺഡേ ശാലുമിന്റെ പൈസ 2 രൂപ കൂട്ടുന്നു, ഇതാണ് വിഷയം, കോസ്റ്റിംഗ് പ്രിന്റിംഗ് കോസ്റ്റ് കൂടുതലാണ്, അതാണ് ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കൊടുക്കുന്നത്, അതുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആളുകൾ 10 രൂപ തരുമെന്ന് നിങ്ങൾക്ക്. നിങ്ങൾ ഈ നിസാര കണക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് രാജ്യത്തിനെ എതിരി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് കൊണ്ട് അവരുടെ ആശയം കൊടുക്കുന്ന പ്രസിദ്ധാരുടെ ആശയമൊക്കെ ഒന്ന് നോക്കണ്ടേ. അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ അറിയില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നമുക്കിവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് പോലെ നമ്മുടെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നതാണ്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ അപരവൽക്കരിക്കുകയാണോ വേണ്ടത്? അതല്ല, സംഘപരിവാറിന്റെ തേരോട്ടത്തിന് അറുതി വരുത്താൻ വേണ്ട ശ്രമം നടത്തുകയാണോ ചെയ്യേണ്ടത്? ക്രിസ്ത്യാനികളായ നിഷ്പക്ഷമതികളായ കാര്യങ്ങളെ യഥാതഥമായി വീക്ഷിക്കുവാനും വിലയിരുത്തുവാനും കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ നിഷ്കളങ്കമായി ഒരൽപ്പം സാവകാശത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത്. ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ ഇവിടെ നിലനിൽക്കുന്ന ഏത് മതേതര ആശയത്തെയാണ് തള്ളിപ്പറഞ്ഞിട്ടുള്ളത്? ഏത് മതേതര ആശയത്തിന് വിരുദ്ധമായ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അത് കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം ശാന്തിയും സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയല്ല, മറിച്ച് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും. പ്രവാചകന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സൻആ മുതൽ ഹദർമൗത്ത് വരെ, അഥവാ രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ ഏതൊരു മനുഷ്യനും ആടിനെ പിടിക്കുന്ന ചെന്നായയെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. എല്ലാവർക്കും നീതി ലഭ്യമാകുന്ന, എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന, എല്ലാവരുടെയും മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന, എല്ലാവർക്കും അവരവരുടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സാഹചര്യമൊരുക്കുന്ന, എന്നാൽ അനീതി, അക്രമം, വിദ്വേഷ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇല്ലാത്ത ഒരു ദൈവിക രാജ്യം അഥവാ ഒരു സമാധാന ഗേഹം, ഒരു ക്ഷേമ രാഷ്ട്രം അത് സ്ഥാപിക്കുക എന്നത് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത്. അതൊരിക്കലും മറ്റു മതക്കാരെയോ മറ്റാശയക്കാരെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജനവിഭാഗങ്ങളെയോ ഇവിടെ നിന്ന് പുറന്തള്ളാനോ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനോ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാനോ ഉള്ള ഒരു സംഭവമേ അല്ല. അത്തരമൊരു സംഗതിയെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇടപെടുക എന്നത് നമ്മുടെ നിലനിൽക്കുന്ന സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാക്കുന്നതും പോറലുണ്ടാക്കുന്നതും ആണ് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തിരിച്ചറിയുകയും നാം കൂടുതൽ ചേർന്ന് നിൽക്കുവാനും പരസ്പരം ഇഴുകിച്ചേരാനും ആശയങ്ങൾ പരസ്പരം കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്. പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുകയും പുകമറക്കപ്പുറത്ത് ഒരു അപരശത്രുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിഴൽയുദ്ധം നടത്തുക എന്നത് ആർക്കും ഗുണകരമായിരിക്കുകയില്ല. അവസാനത്തിൽ നമ്മളെല്ലാവരും ഒരേ പ്രശ്നമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടി പക്വതയോടെയും വിശാല മനസ്സോടുകൂടിയും യാഥാർത്ഥ്യ ബോധത്തോടെയും നോക്കിക്കാണാൻ ഇത്തരം ആളുകൾ ശ്രമിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഉണർത്താനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.